അതെ ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സിഡോ എത്തിയിരിക്കുന്നു. അങ്ങനെ ഹലോ ഗായ്സ്, എവർക്കും സി എസ് ടെക്സാസ് സ്പോർട്സ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ്. അപ്പൊ വേറൊന്നല്ല ഗായ്സ്, എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എത്തിയിരിക്കുകയാണ്. ഈ വട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തുടരെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്പാനിഷ് താരം കൂടിയും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു, അതായത് നിങ്ങൾ തമിഴിൽ കണ്ട മാതിരി. ഓക്കെ, ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്ന അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് സിഡോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോയിലോട്ട് വരാം. സോ ലെറ്റ്സ് ഗോ ഇൻ ടു വീഡിയോ. നമുക്ക് വീഡിയോയിലാണ് അപ്പോ ഗായ്സ്, ആദ്യം തന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടതാണ്. നമുക്ക് പുറത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, മഴ ഇതൊക്കെ കാരണമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ന്യൂസ് ആയിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അത് വേറെ ഒന്നുമില്ല ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സെർജിയോ സിഡോച്ച എത്തുന്നു. അത് ഗായ്സ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വീണ്ടും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു സ്പാനിഷ് താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിത് മുന്നേ തന്നെ അറിയാം, ഒരുപാട് റൂമേഴ്സുകളും റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നു. അതായത് സെർജിയോ സിഡോച്ച കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേനെ. അത് വീണ്ടും ശരിയായിരിക്കുകയാണ്. ഗോൾ ഡോട്ട് കോം പറഞ്ഞൊക്കെ ശരിയായി വന്നോണ്ടിരിക്കുകയാണ്. അടുത്ത ഇനി സേവർ ലോൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ സെർജിയോ സിഡോച്ച കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി, അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒക്കെ വന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കി അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഐ എസ് എൽ ആറാം സീസണിന് വേണ്ടി ഇറങ്ങുന്നത്. നമുക്കറിയാം, ഇപ്പൊ മാരിയോ ആർക്കസ്, ബ്രത്തോലോ, ഓഗ്ബച്ച, ഇപ്പൊ സെർജിയോ സിഡോച്ച. നമുക്കറിയാം സെർജിയോ സിഡോച്ചന്റെ കാര്യം മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്, ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ അതിനെ കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ലാസ്റ്റ് നിമിഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ളൊക്കെ ഉത്തരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സൈന്യവും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈന്യം കൂടിയും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതും വളരെ നല്ലൊരു മിഡ്ഫീൽഡറിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. സിഡോ ജംഷഡ്പൂർ എഫ് സിയിലായിരുന്നു കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഐ എസ് എൽ 5-ാം സീസൺ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയിട്ടായിരുന്നു സെർജിയോ സിഡോച്ച ബൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയിട്ട് 12 മത്സരത്തിൽ നിന്ന് 3 ഗോളുകളാണ് നമ്മുടെ സിഡോ അടിച്ചുകൂട്ടിയത്. എന്തായാലും ഈ താരം കൂടിയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ എത്തുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ ഉണ്ടാകുന്ന മിഡ്ഫീൽഡിൽ ഉണ്ടാകുന്ന തലവേദന ഒരു വിധം തന്നെ പരിഹരിക്കാൻ കഴിയും. പിന്നെ അറ്റാക്കിംഗ് തേർഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സിഡോ വന്നാൽ നമുക്ക് ഒരുവിധം പരിഹരിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മിഡ്ഫീൽഡ് ഏകദേശം സെറ്റ് ആകാൻ പോവുകയാണ്. നമ്മുടെ മാരിയോ ആർക്കസ്, സഹൽ അബ്ദുൾ സമദ്, അതേമാതിരി തന്നെ സെർജിയോ സിഡോച്ച, പിന്നെ പ്രശാന്ത് മോഹനും കൂടി ഇട്ട നമ്മുടെ മിഡ്ഫീൽഡ് സെറ്റ് ആവുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ എൽക്കോ ഷാട്രി പറഞ്ഞിരിക്കുന്ന 4 പുതിയ വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ എത്താൻ പോകുന്നതെന്നാണ്. അതിൽ 3 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഇനി 1 കൂടിയാണ്. അത് മിക്കും സൈവർ ലോൺ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ എത്തുന്ന മറ്റ് വിദേശ താരങ്ങൾ. ഓക്കെ, അപ്പോ എന്തായാലും ആ സൈനിങ് വരുമ്പോ നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഐ എസ് എൽ പഴയ ഐ എസ് എൽ ആയിരിക്കും, പക്ഷെ ബ്ലാസ്റ്റേഴ്സ് പഴയ ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കില്ല. എന്തായാലും ആരാധകരെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തന്നെ മാറിയെന്ന് തന്നെ പറയാം. എന്തായാലും പുതിയ ബ്ലാസ്റ്റേഴ്സിനെ ആയിരിക്കും ഐ എസ് എൽ 6-ാം സീസണിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുക. ആരാധകരും പ്രതീക്ഷയാണ്, നമ്മൾ എല്ലാവരും കളിക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ്. അവർക്ക് സദ്യ സെൻഡിങ് ഓഫ്.